ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. അത് മാറ്റിയിട്ട് കെ ഫോൺ കൊണ്ടുവരുന്നത്, അപ്പം സ്വാൻ പദ്ധതി എത്രമാത്രം നീട്ടിക്കൊണ്ടുപോയാൽ അത്രയും പൈസ എസ് ആർ ഐ ടിക്ക് കിട്ടും. അതുകൊണ്ട് നീട്ടി നീട്ടി കൊണ്ടിരിക്കുകയാണ് അവര്. എല്ലാം കർക്കമ്പനികൾക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സർക്കാർ ഓഫീസിലെ കേബിൾ വലിക്കുന്നതാണെങ്കിലും ഇന്റർനെറ്റ് സർവീസ് ആണെങ്കിലും കെ ഫോൺ ആണെങ്കിലും അഴിമതി ക്യാമറ ആണെങ്കിലും എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള കറക്ക് കമ്പനികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. മാത്രമല്ല ഇപ്പം ഇനാഗുറേഷൻ നടത്തിയാണ്, ഇന്ന് ഇപ്പം 2021 ഇനാഗുറേഷൻ നടത്തിയല്ലോ. 2021 ഇനാഗുറേഷൻ നടത്തി, ഇപ്പൊ വീണ്ടും ഒരു ഇനാഗുറേഷൻ നടത്തുകയാണ്. ഈ ഇനാഗുറേഷന് 4.35 കോടി രൂപ ചെലവാക്കുകയാണ്. 4.35 കോടി രൂപ, 5 പൈസ ഖജനാവിൽ ഇല്ലാത്ത കാലത്ത് പെൻഷൻ തുക പോലും മുടങ്ങിയിരിക്കുന്ന, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുടങ്ങിയിരിക്കുന്ന ഇക്കാലത്ത് 25 ലക്ഷം രൂപയുടെ ചെക്ക് മാറാൻ പറ്റാത്ത ഈ കാലത്ത്, തളർന്നു കിടക്കുന്നവർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഈ കാലത്താണ് ഇതിന്റെ ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടി 4.35 കോടി രൂപ സർക്കാരിന്റെ 2ാം വാർഷികത്തിന് ചെലവാക്കിയത്. 124 കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സർക്കാർ ഉഴലുമ്പോഴാണ് ഈ ധൂർത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കെ ഫോണും അതുപോലെ ഇന്ന് അഴിമതി ക്യാമറ കണ്ണുറക്കുകയാണ്. സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്കാണ് അഴിമതി ക്യാമറ കണ്ണുറക്കുന്നത്. സാധാരണക്കാരൻ്റെ പോക്കറ്റ് അടിക്കുകയാണ്. ഇവരെ അഴിമതി നടത്തിയ പണം ഇനി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം പോക്കറ്റിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഖജനാവിൽ നിന്ന് 1 രൂപയും ചെലവാക്കിയിട്ടില്ല. ഖജനാവിൽ നിന്ന് 1 രൂപയും ചെലവാക്കിയിട്ടില്ലെങ്കിൽ ഇനി ആരാണ് ഈ കമ്പനിക്കൊക്കെ പൈസ കൊടുക്കുന്നത്? 232 കോടി രൂപ എവിടെ നിന്ന് കൊടുക്കും? ആ പണം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എല്ലാം പോക്കറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? 25,000 നോട്ടീസ് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം. അപ്പൊ ക്രമക്കേട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ 25,000 നോട്ടീസ് തീരുമാനിച്ചു. ക്രമക്കേട് 25,000 ഇല്ലെങ്കിൽ ഒരു ദിവസം റോഡിലെ ട്രാഫിക് നിയമങ്ങൾ എല്ലാ സാധാരണക്കാർക്കും കേരളത്തിലെ എല്ലാവർക്കും ഇത് കിട്ടും. അവരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവരെ അഴിമതി നടത്തിയിട്ട് അതിൻ്റെ പണം സാധാരണക്കാരനും പാവപ്പെട്ടവനും കൊടുക്കേണ്ട സ്ഥിതിയിലേക്കുള്ളൊരു പദ്ധതിയാണ്. ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഈ രണ്ട് പദ്ധതികളും, അഴിമതി ക്യാമറയും അതുപോലെ കെ ഫോൺ. അല്ല, ഇതാണ് എല്ലാത്തിനും കോടികൾ ചെലവാക്കുകയാണ്. സർക്കാരിൻ്റെ വാർഷികത്തിന് കോടികൾ ചെലവാക്കുന്നു. ഇത് ഈ പദ്ധതി ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ്, അസംബ്ലിയുടെ ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടനം അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പന്തലിടാനും മറ്റു പരിപാടിക്കൊക്കെ ആയിട്ട് 4.35 കോടി രൂപ കൊടുക്കുകയാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ പണം ചെലവാക്കുന്നത്? ധൂർത്തല്ലേ സർക്കാർ നടത്തുന്നത്? ഏറ്റവും കഷ്ടപ്പെട്ട ഒരു കാലത്ത്, ഏറ്റവും ഒരു കെട്ട കാലത്ത്, മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട കാലമാണിത്. അത്രയും മോശം കാലത്താണ് ഇത് നടക്കുന്നത്. അല്ല, അത് സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയും. സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിൻ്റെ വല്ല ക്ലാരിഫിക്കേഷനോ വല്ലതും പറയാം. അല്ല, കുടുംബം ആണ് ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബം ആരോപണ വിധേയരായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള മന്ത്രിമാരെല്ലാം ഈ അഴിമതിയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണം എന്നാണ് കുടുംബത്തിലെ അംഗമായ റിയാസ ആവശ്യപ്പെടുന്നത്, മന്ത്രി റിയാസ ആവശ്യപ്പെടുന്നു, കുടുംബത്തിലെ അംഗം ആവശ്യപ്പെടുന്നു. അതായത് മറ്റു മന്ത്രിമാരൊന്നും ഈ അഴിമതിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവർക്കുള്ള റിയാസിൻ്റെ ഭീഷണിയാണ് ഈ അഴിമതി സംരക്ഷിക്കാൻ ഇറങ്ങണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അവരാരും ഇറങ്ങിയിട്ടില്ലല്ലോ, മന്ത്രിമാരാരും ഇറങ്ങിയിട്ടില്ലല്ലോ അഴിമതിയെ പ്രൊട്ടക്ട് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ വേണ്ടി മന്ത്രിമാരാരും ഇറങ്ങിയില്ല. അപ്പം മന്ത്രിമാർക്കുള്ള മന്ത്രി റിയാസിൻ്റെ ഭീഷണിയാണ്. മുഖ്യമന്ത്രിയെയും ആരോപണ വിധേയരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ ഇറങ്ങണം എന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ്, ഭീഷണിയാണ്.
പാർട്ടി നയം എങ്ങനെ റിയാസ് പറഞ്ഞത്? പാർട്ടി നയം എന്താ? ഇതാണോ പാർട്ടി നയം? എം പി ഗോയിൽ നിന്നല്ല വന്ന് പറഞ്ഞത്? എന്താ ഖജനാവിൽ നിന്ന് ഒരു പൈസ ചെലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് പോയതാ? പിന്നെ ആരെ, അതായത് എസ് ആർ ഐ ടി കമ്പനിയും പ്രസാദിയ കമ്പനിയും സംസ്ഥാനത്ത് റോഡ് അപകടം വർദ്ധിക്കുന്നത് കണ്ട് ക്യാമറയും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പദ്ധതികളാണെന്ന് പറയുകയാണ്.